ഹായ്, ഇന്ന് നമ്മളൊരു ട്രെല്ലീസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ട്രെല്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, മണി പ്ലാന്റ് ഒക്കെ പോലത്തെ ക്ലൈംബ് ചെയ്ത് പോകുന്ന പ്ലാന്റ്സിന് ചെറിയൊരു താങ്ങ് കൊടുക്കാറുണ്ട്. ഒരു സപ്പോർട്ടായിട്ട് ഒരു വടിയോ അങ്ങനെ എന്തെങ്കിലും, ആ വടിയിലൊക്കെ ഇങ്ങനെ നൂലോ കയറൊക്കെ ചുറ്റിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കാറുണ്ടല്ലോ, അതിനെയാണ് ട്രെല്ലീസ് എന്ന് പറയുന്നത്. മിക്കവരുടെയും വീട്ടിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് അതേപോലെയല്ല, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ട്രെല്ലീസാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് കണ്ടോ, ഈ ഒരു മണി പ്ലാന്റ് ഇങ്ങനെ ഒരു പോട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ താഴത്തേക്ക് ഹാങ് ചെയ്ത് ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ട്രെല്ലീസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഒരു ലാഡറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഈറ്റയുടെ കമ്പാണ്, ഈറ്റയുടെ കമ്പ് നന്നായിട്ട് ചീവി എടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം നന്നായിട്ട് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഹോള് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഹോളിട്ടിട്ട് അതേപോലെ ചെറിയ കുറച്ച് കമ്പുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കമ്പ് ഈ ഹോളിലൂടെ കയറ്റി ഒരു ലാഡർ ഉണ്ടാക്കിയെടുത്തു നമ്മൾ. ഇനി നമുക്ക് ഈ കമ്പുകൾ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് പിടിപ്പിക്കാം. ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ കെട്ടി ഇങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്തൊക്കെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് ഹോളിട്ടെടുത്തത്, ഇത് വെക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഹോളിട്ടെടുത്തത്. അങ്ങനെ ഏകദേശം നമ്മൾ ലാഡർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഇതിൻ്റെ സൈഡിൽ കുത്തിക്കൊടുക്കാം. അപ്പം നമ്മളിവിടെ കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കണം. കാരണം ഇവർക്ക് അറിയില്ലല്ലോ നമ്മളിതിവിടെ കുത്തി കൊടുത്തിട്ടുണ്ട്, ഇതിങ്ങോട്ട് കയറണം എന്നൊന്നും അവർക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കേണ്ടി വരും. ഒന്ന് പരിചയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അതിൻ്റെ മുകളിൽ കൂടെ കയറിക്കോളും. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ മണി പ്ലാന്റ് ഞാനിതിൽ കയറ്റി വിട്ടിട്ടുള്ളത്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ല, എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇത് മണി പ്ലാന്റിന് ശരിക്കും ഒരു സപ്പോർട്ടുമായി, നമുക്ക് ഇൻഡോറിൽ വെക്കാൻ ഒരു നല്ലൊരു ഡെക്കോർ പീസും ആണിത്. അടുത്തതായിട്ട് നമ്മൾ ട്രെല്ലീസ് ഉണ്ടാക്കുന്നത് ഈ ഒരു പ്ലാന്റിനാണ്. ഇത് സ്വീറ്റ് പൊട്ടറ്റോ വൈനാണ്. അപ്പോൾ ഇതിങ്ങനെ വളർന്ന് താഴത്തേക്ക് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ വള്ളി പോലെയൊക്കെ ഇങ്ങനെ വീശിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഒരു ട്രെല്ലീസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു റൗണ്ടിലുള്ളൊരു ട്രെല്ലീസ് ഉണ്ടാക്കാമെന്ന് വേണ്ടി ഞാൻ വിചാരിക്കും. ട്രെല്ലീസ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചൂരലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചൂരൽ ഞാനിങ്ങനെ ഒന്ന് വളച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് വളച്ചെടുക്കാം നമുക്ക്. ഇങ്ങനെ വളച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ സെല്ലോടേപ്പ് ചുറ്റി ഒന്ന് അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ പോവാം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ഇതിനകത്തൊരു കയറ് ചുറ്റിയെടുക്കാം. എന്നാലല്ലേ ഒരു കാണാൻ ഭംഗിയുള്ളൂ. ഒരു ചൂരൽ അങ്ങനെ തന്നെ വെക്കുമ്പോൾ അത്ര ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു കയറും കൂടി ഇതിനകത്ത് ചുറ്റിയെടുക്കാം. അപ്പം ഞാനൊരു ചാക്കുനൂലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അറ്റത്ത് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് പതിയെ ഒന്ന് അങ്ങനെ ചുറ്റി ചുറ്റിയെടുക്കാം. ഇത് ചുറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇത് നമ്മൾ ഈ ചൂരൽ വളച്ചെടുത്ത് ഒട്ടിക്കുന്നതിന് മുമ്പ് ഈ നൂല് ചുറ്റുമായിരുന്നെങ്കിൽ നമുക്ക് നൂല് ചുറ്റാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുത്തിക്കൊടുക്കാം. ഇപ്പം നമ്മൾ ചുറ്റി ഇത് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഈ ഇതിനകത്തേക്ക് ഒന്ന് പടർത്തി വിടാം. സ്വീറ്റ് പൊട്ടറ്റോ വൈൻ ഞാൻ കയറ്റി വിട്ടപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ്, അപ്പോൾ ഈ പ്ലാന്റ് കുറച്ചുകൂടെ നന്നായിട്ട് വളർന്നു വരുമ്പോൾ ഇതിലും ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ട്രെല്ലീസ് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഇങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.